നമസ്കാരം. ആനന്ദ് ടിവിയുടെ ഹെൽത്ത് മാറ്റേഴ്സ് എന്ന പ്രതിവാര ആരോഗ്യ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ സുധീന്ദ്രനാണ്. അമൃതയിലെ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജനാണ് സുധീന്ദ്രൻ. നമ്മൾ സംസാരിക്കുന്ന വിഷയം കേരളത്തിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനുള്ള, പർട്ടിക്കുലർലി ലിവർ ട്രാൻസ്പ്ലാന്റുമായി അനുബന്ധിച്ചുള്ള അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് സുധീന്ദ്രൻ സംസാരിക്കുന്നത്. വെൽക്കം സുധി. സുധിയെ പരിചയപ്പെടുത്താൻ എനിക്ക് വളരെ സന്തോഷമാണ്. ആക്ച്വലി സുധി ട്രിവാൻഡ്രം മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്. ട്രിവാൻഡ്രത്ത് നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് സുധി യു കെയിൽ വന്ന് ഹയർ ട്രെയിനിങ്ങും ലിവർ ട്രാൻസ്പ്ലാന്റ് ട്രെയിനിങ്ങും കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ പോയി അമൃതയിലെ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്തു. എന്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായി ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സുധിയാണെന്നാണ്, ശരിയല്ലേ? ഇന്ന് ഞാൻ ചോദിക്കാൻ, ആദ്യമായിട്ട് എനിക്ക് അറിയേണ്ടത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻസ് അഥവാ കാരണങ്ങൾ എന്തൊക്കെയാണ്. കാരണം ധാരാളം മദ്യപന്മാർ ഉള്ള സ്ഥലമാണ് കേരളം എന്നുള്ളത് പ്രസിദ്ധമാണ്. ഇത് ആൽക്കഹോൾ റിലേറ്റഡ് കാരണങ്ങളാണോ കൂടുതലായും ട്രാൻസ്പ്ലാന്റിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വരുന്നത്? തീർച്ചയായും മദ്യം ഒരു സാധാരണമായ ഒരു കോസ് തന്നെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഇൻഡിക്കേഷനിൽ 100 പേരെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 30 അല്ലെങ്കിൽ 35 പേര് മദ്യം കൊണ്ടുള്ള കരൾ രോഗം ബാധിച്ച ആൾക്കാർ തന്നെയായിരിക്കും. പക്ഷേ അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ ഒരു 30-35% ആൾക്കാർ മദ്യം കഴിക്കാത്ത ആൾക്കാരായിരിക്കും. അതായത് അവർക്കുള്ള പ്രോബ്ലം ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്. അത് പ്രധാനമായിട്ടും നമ്മുടെ ആഹാര രീതിയും നമ്മുടെ ജീവിത ശൈലിയും കൊണ്ടുള്ള വരുന്ന ഒരു അസുഖമാണ്. അതായത് ഡയബറ്റീസ്, പൊണ്ണത്തടി, ഈ ടൈപ്പ് പ്രോബ്ലംസ് കൊണ്ട് വരുന്ന ഒരു അസുഖമാണ് നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റ് ഹെപ്പറ്റൈറ്റിസ്. അതിപ്പോ യു കെയിൽ തന്നെ അതൊരു വളരെ കോമൺ കോസ് ആണ്, യു എസിൽ വളരെ കോമൺ കോസ് ആണ്. അടുത്ത ഒരു 15-20 വർഷം കൊണ്ട് അത് ആൽക്കഹോളിനേക്കാളും കോമൺ ആയി വരാൻ പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിലും ആ ഒരു അതേ ഒരു പ്രതിഭാസം ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അതായത് ആൽക്കഹോൾ പോലെ തന്നെയാണ് നോൺ ആൽക്കഹോൾ. അപ്പൊ നമ്മുടെ മദ്യം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലി നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എസ്പെഷ്യലി നമ്മുടെ കുട്ടികൾക്ക് അതിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സമയം തന്നെയാണ്. അപ്പം കേരളത്തിൽ ആക്ച്വലി ഒരു വർഷം എത്ര ആൾക്കാർക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ആവശ്യമായി വരുന്നു, അതിൽ എത്ര ശതമാനം ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നുണ്ട്? നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ബാക്കിയുള്ള അസുഖം പോലെ തന്നെ ഇതിനും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഇവിടെ ഇല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും നമ്മുടെ വെളിയിലുള്ള ഒരു റിസൾട്ട് ഇങ്ങോട്ട് എക്സ്ട്രാപ്ലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റഫ്ലി നമ്മുടെ പോപ്പുലേഷന് ആക്ച്വലി ഒരു 5,000-6,000 പേർക്ക് ലിവറിന്റെ അസുഖം മൂലമുള്ള അസുഖം ഉള്ളതിനാൽ അത്രയും പേർക്കെങ്കിലും ട്രാൻസ്പ്ലാന്റ് വേണ്ടതാണ് ആക്ച്വൽ സിറ്റുവേഷൻ, നമ്മൾ ഐഡിയൽ സിറ്റുവേഷൻ. പക്ഷേ നമ്മുടെ ഒരു വർഷം ഇവിടെ നടക്കുന്നത് റഫ്ലി ഒരു 150 പേര് കൂടുതൽ നടക്കുന്നില്ല. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആശുപത്രിയും കൂടെ ചേർത്ത് 150 എണ്ണമാണ് റഫ്ലി നടക്കുന്നത്. അതായത് 95% ആൾക്കാർക്കും ആവശ്യമുണ്ടായിട്ടും ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നില്ല, അതുമൂലം അവര് വന്ന് മരിച്ചു പോവുകയാണ് എന്നർത്ഥം അല്ലേ? അതെ അതെ, വളരെ ശരിയാണ്, വളരെ ശരിയാണ്. കേരളത്തിലെ പോലെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു പുരോഗമന നിലവാരം പുലർത്തുന്ന സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ആൾക്കാർക്ക് ട്രാൻസ്പ്ലാന്റേഷൻ കിട്ടാതെ മരിച്ചു പോകുന്നത്? എനിക്ക് തോന്നുന്നു 2-3 കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന പ്രശ്നം നമുക്ക് ആവശ്യത്തിന് അവയവങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രോബ്ലം. വെളിയിലെ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം അവയവങ്ങൾ കിട്ടുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ച ആൾക്കാരിൽ നിന്നാണ്, ബ്രെയിൻ്റെ എന്ന് പറയും. നമ്മുടെ ഇന്ത്യയിൽ അതിൻ്റെ ആ ലോ വരാൻ തന്നെ 1994 ആദ്യമായിട്ട് ലോ വരുന്നത്, കേരളത്തിൽ 1996. അതെല്ലാം കഴിഞ്ഞ് 10 വർഷത്തോളം എടുത്തു, 2004 ആദ്യമായിട്ട് മസ്തിഷ്ക മരണം സംഭവിച്ച് നമ്മുടെ ഇവിടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വർഷത്തിൽ 1-2 എണ്ണം വെച്ചൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അവസാനം അത് ഗവൺമെന്റ് ഏറ്റെടുത്ത് ഒരു മൃതസഞ്ജീവിനി എന്നൊരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടാണ് അത് കുറച്ചും കൂടെ ഒരു ആക്റ്റീവായി കിട്ടുന്നത്. അതിനുശേഷം കുറച്ചൊരു അവയർനെസ് ഒക്കെ വന്നു, അത് നല്ലൊരു ആക്റ്റീവ് പ്രോഗ്രാമായി. 2016 ആയപ്പോഴത്തേക്കും 72 പേര് കേരളത്തിൽ ഡൊണേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്ത്യയിലെ പെർ മില്യൺ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്പർ 1 ആയി മാറുന്നുണ്ട്. വളരെ കടന്ന് ഏറ്റവും പുറകെയുള്ള നമ്മൾ കേരളം വരുന്നു, വളരെ പൊങ്ങി വന്നു.
പക്ഷെ അതിനുശേഷം പല പ്രോബ്ലംസ് വന്നിട്ട് അതങ്ങ് പിന്നോക്കമായി പോയി. ഇപ്പം എല്ലാ വർഷവും പഴയ പോലെ തന്നെ 15-16 ആൾക്കാരാണ് ഡൊണേറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പം ഈ ഓർഗൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളുടെ ഇതിൽ നിന്ന് ലിവർ പകുതി മുറിച്ച് വെക്കേണ്ട ഒരു സ്ഥിതിയാണ്. അപ്പൊ അതൊരു വളരെ കഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു അതാണ് ഒരു പ്രധാന കാരണം നമ്മുടെ നാട്ടിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് വരാത്തതിന്റെ ഒരു പ്രധാന കാരണം ഇത് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. രണ്ടാമത്തത് ഓഫ്കോഴ്സ് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്. അതായത് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരാളുടെ കയ്യിൽ നിന്ന് 4-5 ആഴ്ച കൊണ്ട് തന്നെ റഫ്ലി 15 മുതൽ 20 ലക്ഷം രൂപ വരെ വേണ്ടി വരുന്നുണ്ട്. രണ്ടുപേരുടെ ഓപ്പറേഷനും അതിന്റെ ചെലവും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് 3 ലക്ഷം രൂപ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തുടർ ചികിത്സയായിട്ട് മാസം തോറും ഏകദേശം 8,000 മുതൽ 10,000 രൂപ പലപ്പോഴും അവർക്ക് വേണ്ടി വരുന്നത് മരുന്ന് ടെസ്റ്റും കാര്യങ്ങളായിട്ട് വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത് അഫോർഡ് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം തീർച്ചയായും കുറവാണ്. ഇത്രയും ഒരു ചിലവുള്ളൊരു കാര്യം അഫോർഡ് ചെയ്യാൻ കുറവാണ്. മൂന്നാമത് ഇതിന്റെ ഫെസിലിറ്റീസ് ഒരു പ്രോബ്ലം ആയിരുന്നു. അതായത് ഒരു 10 വർഷം മുമ്പ് വരെ ഇങ്ങനത്തെ ഒരു ഒരു അഡ്വാൻസ് ആയുള്ള ഒരു ടെക്നോളജി ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റല് കേരളത്തിൽ വളരെ കുറവ് ഇല്ലാന്ന് തന്നെ പറയാമായിരുന്നു. പിന്നെയാണല്ലോ പിക്കപ്പ് ആയി വന്നിട്ട് ഇപ്പോൾ അതൊരു വലിയ പ്രോബ്ലം അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് തോന്നിയ ഒരു പ്രധാന കാരണം. ഇപ്പോ UK അമേരിക്ക പോലുള്ള ഡെവലപ്ഡ് രാജ്യങ്ങളില് 98% ഈ കഡാവറിക് ട്രാൻസ്പ്ലാന്റ് ആണ്. അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച ആളുകൾ തിരിച്ചു ജീവിക്കത്തില്ല എന്ന് ഉറപ്പായ സമയത്ത് നമ്മൾ അവരുടെ ഓർഗൻ എടുത്ത് ആൾക്കാർക്ക് ദാനം ചെയ്യുന്ന സ്ഥിതിയാണല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ധാരാളം റോഡ് അപകടങ്ങളും ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഈ കഡാവറിക് ട്രാൻസ്പ്ലാന്റേഷൻ ഇത്രയും ആൾക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ്? അത് ഇനി കൾച്ചറലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആണോ, നമ്മുടെ സംസ്കാരത്തിന് ചേരാത്തതാണെന്ന് വല്ലതാ തോന്നൽ വല്ലതും ഉണ്ടോ, അതുകൊണ്ട് വല്ലതും ആണോ? ഡോക്ടർ കുഞ്ചമാർ പറഞ്ഞ വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം കേരളത്തിൽ എല്ലാ വർഷവും തന്നെ 4,000 പേര് ആക്സിഡന്റ് വന്ന് മരിച്ചു പോവുകയാണ്. 4,000-ൽ കൂടുതൽ ആൾക്കാർ. അപ്പം സാധാരണ കണക്കനുസരിച്ച് ഈ ആക്സിഡന്റിൽ മരിക്കുന്ന ആൾക്കാർക്കെല്ലാം ബ്രെയിനിലുള്ള ഡാമേജ് ആണ്, മസ്തിഷ്ക മരണമാണ് സംഭവിക്കുന്നത് കൂടുതൽ ആൾക്കാർ. അതായത് മിനിമം ഈ 10% പേരെങ്കിലും നമുക്ക് അതിനകത്തൊന്ന് ഓർഗൻ ഡൊണേഷന് വേണ്ടിയുള്ള ആൾക്കാരായിരിക്കും. മിനിമം പറയാം, മിനിമം ആണ് പറയുന്നത്. അപ്പോൾ ഈ 4,000 പേരിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും 400 പേരുടെ ഓർഗൻ നമുക്ക് കിട്ടേണ്ടതാണ്. ഈ ആക്സിഡൻറ്റ്സ് ഓഫ്കോഴ്സ് കഷ്ടമാണ്, നമുക്ക് ആർക്കും അത് ഇഷ്ടമല്ല. എന്നാലും ആ 400 ഓർഗൻ കിട്ടുന്നതിന് പകരം അതെല്ലാം എത്രണ 15 ആണ് കഴിഞ്ഞ വർഷം കിട്ടിയത്, ബാക്കിയെല്ലാം ഒന്നീ കത്തിച്ച് കളഞ്ഞു അല്ലെങ്കിൽ കുഴിച്ചിട്ടു, ആർക്കും ഉപയോഗമില്ല. എത്ര ആൾക്കാരാണ് അത് കിട്ടി ജീവിക്കാനുള്ള എത്ര ആൾക്കാരുണ്ടായിരുന്നു, അതിവിടെ നടക്കുന്നില്ല. കൾച്ചറൽ പ്രോബ്ലം ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും ഇവിടെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ച ആൾക്കാരായിട്ട് അങ്ങനെ ഒരു ഇതുകൊണ്ടത് കൊടുക്കാനൊരു മടിയാണെന്നുള്ള കാര്യം. പക്ഷേ ഒരു സർവേ ഞങ്ങൾ ഇവിടെ തന്നെ അമൃതയ ഹോസ്പിറ്റലിൽ ചെയ്ത ഒരു എക്സിബിഷൻ നടത്തിയപ്പോഴത്തേക്കും 75% കൂടുതൽ ആൾക്കാർ വളരെ പ്രൊയാക്റ്റീവായിട്ട് അവർക്ക് ഓർഡർ കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. ഒരു സെൽഫിഷ്നെസ് എന്നുള്ള ഒരു സംഭവം മലയാളിക്ക് അതിനകത്ത് കണ്ടില്ല, അവർക്ക് കൊടുക്കാൻ വളരെ തയ്യാറായിരുന്നു. ഈവൻ റിലീജിയൻ നോക്കിക്കഴിഞ്ഞാലും എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയായിട്ട് മുസ്ലിംസിന് കൊടുക്കാൻ ഒരു ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. റിലീജിയനായിട്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇല്ല, ബിക്കോസ് സൗദി അറേബ്യ വെരി സ്റ്റാഞ്ച് മുസ്ലിം കൺട്രിയിൽ വളരെ ആക്റ്റീവ് കഡാവറിക് ഓർഗൻ പ്രോഗ്രാം ഉണ്ട്. അപ്പം റിലീജിയൻ്റെ ഇടയിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ കഷ്ടകാലത്തിന് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് മീഡിയയുടെ ഇടയിൽ ഒരു 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 വല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു നിഗൂഢത വരുന്ന ഒരു ഒരു പ്രോബ്ലമായിട്ടാണ് പണ്ട് മുതലേ അതിനുണ്ട് കേരളത്തിലും ഇന്ത്യയിലും മൊത്തം ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷിൽ കോമ എന്നുള്ള സിനിമ അറിയാലും അത് വന്നതിന് ശേഷം അതുപോലെ പല രീതിയിലുള്ള ഫിക്ഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ എപ്പോഴും ബന്ധപ്പെട്ടിരുന്നു. അതായത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഓർഗൻ എടുത്ത് ബാക്കിയുള്ളവർക്ക് വിൽക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഈവൻ കഷ്ടകാലത്ത് ഈ കഡവറിക് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനും അത് ഭയങ്കരമായിട്ട് അതിനെ ബാധിച്ചു. ആക്ച്വലി കഡവറിക് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെ ഒരു സംഭവം നടക്കുക ഇമ്പോസിബിൾ ആണ്. കാരണം ഒരാളെ നമുക്ക് മസ്തിഷ്ക മരണം ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ്. അതായത് അവരുടെ ഹാർട്ട് നിൽക്കുന്നു, ബ്രെയിൻ മാത്രം കൊല്ലുക എന്ന് പറഞ്ഞാൽ എളുപ്പമില്ല, ഒരാൾ ഫുള്ളായിട്ട് കൊല്ലാൻ എളുപ്പമാണ്. പക്ഷേ മസ്തിഷ്ക മരണം സംഭവിക്കാൻ വളരെ പ്രയാസമാണ്. മാത്രമല്ല അത് ഓർഗൻ എടുത്ത് വേറെ കൊടുക്കാൻ വേണ്ടി വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. നമുക്കെടുത്ത് സൂക്ഷിച്ച് നിൽക്കാൻ പറ്റില്ല, 5 മണിക്കൂറിനകം അടുത്ത ആളത് ഫിക്സ് ചെയ്യണം. അപ്പം അത്ര ഒരു ഓർഗനൈസ്ഡ് ഉള്ള സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതിനകത്ത് ഒന്നോ രണ്ടോ ആൾക്കാരോ ഒന്നോ രണ്ടോ ആശുപത്രി വിചാരിച്ചാൽ നടക്കുന്ന പരിപാടിയല്ല. പക്ഷേ കഷ്ടകാലത്തിന് മീഡിയയ്ക്ക് അതൊരു വളരെയധികം ഒരു അവരതിനെ എടുത്ത് അങ്ങ് ആറാട്ടും. അവർ അതിനെ കൊണ്ട് കേരളത്തിൽ നന്നായിട്ട് വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ 2016 ഗവൺമെന്റിന്റെ തന്നെ ഇതിനകത്ത് നന്നായിട്ട് വന്നിരുന്നു. പക്ഷെ അതിനുശേഷം കഷ്ടകാലത്തിന് ഒരു ഡോക്ടർ തന്നെ വന്നു ഈ ഓർഗൻ ഡൊണേഷൻ നടക്കുന്നതെല്ലാം തെറ്റാണ്, ബ്രെയിൻ സ്റ്റം സർട്ടിഫിക്കേഷൻ നടക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പുള്ളി തന്നെ പോയി കേസ് കൊടുത്ത് ഹൈക്കോടതി സുപ്രീം കോടതി തന്നെ പോയി, പുള്ളി തന്നെയാണ് ബാധിക്കുന്നത്. വന്ന്
അത് പുള്ളിക്ക് വളരെയധികം സപ്പോർട്ട് കിട്ടി, മീഡിയനെ സപ്പോർട്ട് കിട്ടി, ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ സപ്പോർട്ട് കിട്ടി, നമ്മുടെ ലോസ് എല്ലാം വളരെ സ്ട്രിക്റ്റ് ആക്കി, ഈ ഓർഗൻ ഡൊണേഷൻ എന്നുള്ള ആ ഒരു പ്രക്രിയ തന്നെ വളരെ ഡിഫിക്കൽട്ട് ആക്കി മാറി, അതങ്ങ് മൊത്തത്തിൽ തന്നെ അങ്ങ് പൊളിഞ്ഞു വീണെന്ന് പറയാം. വളരെ നല്ലൊരു ഒരു പീക്കിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു, ആൾക്കാർക്കെല്ലാം വളരെയധികം മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സമയം. ഈവൻ സ്കൂളുകളിൽ പോലും കുട്ടികൾ തന്നെ ഓർഗൻ ഡൊണേഷന് വേണ്ടി അവർ വന്ന് അവരുടെ പേരൻസ് ഇത് പറയുന്നു, അച്ഛ അമ്മ എനിക്കിങ്ങനെ ഇത് പറ്റിക്കഴിഞ്ഞാൽ എന്റെ ഓർഗൻ കൊടുക്കണം. ഞങ്ങൾക്കാർ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു കുട്ടി ഒരു സ്കൂളിൽ ഒരു അവയർനെസ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് അമ്മ എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഓർഗൻ കൊടുക്കണേ എന്ന് പറഞ്ഞു അമ്മ പുച്ഛിച്ച് തള്ളി. എടാ നീ ഒന്നും അങ്ങനെ പറയില്ല, എന്റെ ഓർഗൻ വേണമെങ്കിൽ നിനക്ക് വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ല, നിന്റെ ഓർഗനെ ഞാൻ കൊടുക്കും. പക്ഷെ കഷ്ടകാലത്തിന് ആ കുട്ടിക്ക് ഒരു ആക്സിഡന്റ് ബ്രെയിൻ സ്റ്റെൻഡ് ആയി. എന്നിട്ട് ആ അമ്മ ഈ മോനത് പറഞ്ഞുകൊണ്ട് മാത്രം അവര് ഇത്രയും ഈ നൂലാമാലകൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും അവർ 24 മണിക്കൂർ ഇതിനു വേണ്ടി മാത്രം വെയിറ്റ് ചെയ്ത് ഓർഗൻ കൊടുത്തു. കഷ്ടമാണ് കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ. പക്ഷെ ബേസിക്കലി ഇങ്ങനത്തെ ഒരു അവയർനെസ് പ്രോഗ്രാം ഒരു ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. കേരളത്തിൽ അത് വളരെയധികം ലാക്കിംഗ് ആണ്. അതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം. അപ്പൊ ഈ ഡോക്ടർ കേസ് കൊടുത്തതുകൊണ്ട് ജനങ്ങളെ മുഴുവൻ തിരിക്കാൻ ആ ഒരു കേസ് കൊണ്ട് പുള്ളിക്ക് കഴിഞ്ഞു എന്നാണ് എന്റെ അർത്ഥം. ആ ഒരു കേസ് കൊണ്ട് പുള്ളി വളരെയധികം മൈലേജ് കിട്ടി. അത് അതുകൊണ്ട് പല രീതിയിലുള്ള രീതിയിൽ പല പ്രാവശ്യം പേപ്പറിൽ വന്നു, പല ഇത് കൊണ്ടുവന്നു. ഒത്തിരി പ്രാവശ്യം പോയിട്ട് ഓരോ പ്രാവശ്യം പോകുമ്പോഴും അത് പുള്ളി അതിനെ ന്യൂസിലിടുന്നു, ഫേസ്ബുക്കിലിടുന്നു, പേപ്പറിൽ വരുന്നു. അപ്പൊ ഗവൺമെന്റ് പേടിച്ച് 3-4 സ്റ്റെപ്പ് പുറകോട്ട് പോയി. എല്ലാരും ബാക്ക് ഫുട്ടിൽ അത് വന്നപ്പോഴത്തേക്ക് ആശുപത്രിക്കാർക്ക് പേടിയായി. കാരണം ഈ ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്ന ഡോക്ടേഴ്സിനെതിരെ പുള്ളി ഉടനെ തന്നെ അവരുടെ പേര് കണ്ടുപിടിച്ച് അവർക്കെതിരെ പുള്ളി പോലീസ് കേസ് കൊടുത്തു. പോലീസ് വന്ന് ഇവരെ അന്വേഷിക്കുന്നു. പിന്നെ അവരുടെ അടുത്ത ശവര സർട്ടിഫിക്കേഷൻ അവർ പോലില്ലല്ലോ. അത്രയ്ക്ക് ഒരു കോർഡിനേറ്റർ ആയിട്ട് ഒരു ആക്ഷൻ പുള്ളി ചെയ്ത് പാറുമാറായി തന്നെ പറയാം. അപ്പൊ ഇപ്പം അത് തെറ്റായി പോയി എന്ന് ഗവൺമെന്റും മാധ്യമങ്ങളും മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പൊ ഇത്രയും കടാവരിക്ക നമ്പർ കുറഞ്ഞത് കൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിക്കുന്നുണ്ടോ നമ്മുടെ സംസ്ഥാനത്തുള്ളവര്? ഗവൺമെന്റിന് അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഈ തിരിച്ചു കൊണ്ടുപോയ ആ ലോസ് എല്ലാം അവർ റിവേഴ്സ് ചെയ്തിട്ട് പഴയ പോലെ ആക്കിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഇടയിൽ നല്ല ഒരു സപ്പോർട്ട് ഇപ്പം ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. മാധ്യമത്തിനകത്ത് അത് വന്ന് കണ്ടു തുടങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാധ്യമവും അതിനെ സപ്പോർട്ട് ചെയ്യും. ജനറലി എല്ലാവർക്കും അറിയാം, അതായത് ഇങ്ങനൊരു സംഭവം വളരെ അത്യാവശ്യമുള്ളതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ കൂടുതൽ എപ്പോഴും മൈലേജ് കിട്ടുന്നവർ ഒരു കാര്യത്തിനെ കുറിച്ച് ചീത്ത പറയുമ്പോഴാണല്ലോ ആൾക്കാരെല്ലാവർക്കും അത് കൂടുതൽ എല്ലാവരും അത് ശ്രദ്ധ പിടിപ്പിക്കുന്ന അങ്ങനെയല്ല. അപ്പൊ ആ ഒരു ടെൻഡൻസി കഷ്ടകാലത്തിന് മീഡിയ ഉള്ളതുകൊണ്ട് എപ്പോഴും അതിന്റെ ഒരു നെഗറ്റീവ് ആസ്പെക്ട്സിലാണ് കൂടുതൽ വരുന്നത്. കഷ്ടമാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ നാട്ടിൽ ട്രസ്റ്റ് കുറവായത് കൊണ്ടാണെന്നാണോ? തീർച്ചയായും അതൊരു ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാരണം നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ GDP 1.9% മാത്രമേ ഉള്ളൂ ഹെൽത്തിന്. ഇപ്പൊ മിൽക്കിയുടെ 10% ഉണ്ടെങ്കിൽ അതിന്റെ 10-ൽ 1 ഉള്ളൂ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് എല്ലാം സ്വന്തമായിട്ട് കാശിൽ നിന്ന് സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള പൈസ കിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രധാനമായിട്ടും വേണ്ടി വരുന്നത്. സ്പെഷ്യലി ഈ ടൈപ്പ് കുറച്ച് അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, അവർക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ തന്നെ പോകണം. പക്ഷേ പ്രൈവറ്റ് ആശുപത്രിയെ കുറിച്ച് വിചാരിക്കുന്നത് പ്രൈവറ്റ് ആശുപത്രിയിൽ ആവശ്യമില്ലാതെ ടെസ്റ്റ് ചെയ്യുന്നു, ആവശ്യമില്ലാതെ ഓപ്പറേഷൻ ചെയ്യുന്നു, അവരാവശ്യമില്ലാതെ കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു മൂവ്മെന്റ് ആണ്. അപ്പം ഒരു ആംബിഗ്വസ് ഒരു സിറ്റുവേഷൻ ആണ് ജനങ്ങൾ. അതായത് അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു, പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വിശ്വാസമില്ല. അപ്പൊ ആ ഒരു മിസ്ട്രസ്റ്റ് വലിയ പ്രോബ്ലം തന്നെയാണ് ഇതിന്റെ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ സെന്ററിലെ എത്ര ശതമാനം കഡാവറിക് ഡോണറാണ്, എത്ര ശതമാനം ലിവർ ഡോണറാണ്, ലൈവ് ഡോണറാണ്? കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത്രയും നാളായിട്ട് 890 മൊത്തം ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് 72 മാത്രമേ ഉള്ളൂ കടവർ, ബാക്കി എല്ലാം ലൈവ് ഡോണേഴ്സ് തന്നെയാണ്. അതായത് 95% കൂടുതലും ലൈവ് ഡോണേഴ്സാണ്. അപ്പോ ബഹുഭൂരിപക്ഷവും ലൈവ് ഡോണേഴ്സ് തന്നെയാണ് ഇപ്പോഴും അല്ലെ? അതെ 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 അതെ. ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാനുള്ള ഇപ്പോഴത്തെ സംവിധാനം എന്താണ് നമ്മുടെ ആശുപത്രികളിൽ? അതായത് ജനത്തിന്റെ ട്രസ്റ്റ് നിലനിർത്താൻ ഇത്തരം ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സംവിധാനം ആവശ്യമാണല്ലോ. അതെ അതെ അതെ. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ആ ലോ വരുന്നത് 1994 വളരെ സുതാര്യമായ ഒരു പ്രക്രിയ തന്നെയാണത്. കാരണം ബാക്കിയുള്ള ലോകത്തുള്ള പല രാജ്യങ്ങളെക്കാളും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഫോർമുലേഷനാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പൊ പല പ്രാവശ്യം അതിന് അമെൻമെന്റ്സ് ഒക്കെ വന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ആക്സിഡന്റ് 1996. അതിനുശേഷം പല പല അമെൻമെന്റ്സ് വന്നു. ബേസിക്കലി 4 ഡോക്ടേഴ്സ് വന്ന് ഈ ബ്രെയിൻ സ്റ്റെം ടെസ്റ്റ് മൊത്തം ചെയ്യണം ഇൻഡിപെൻഡന്റ് ആയിട്ട്. അപ്പൊ അത് ബ്രെയിൻ സ്റ്റെം ടെസ്റ്റ് വേൾഡ് ഓവർ റെക്കഗ്നൈസ്ഡ് ടെസ്റ്റ് ആണല്ലോ.
അത് ചെയ്യുമ്പോഴത്തേക്കും അത് അതിനകത്ത് ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ ഈ പേഷ്യൻറ്റിൻ്റെയായിട്ട് ബന്ധപ്പെട്ട്, ബാക്കിയെല്ലാം പേഷ്യൻ്റുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് അല്ല. അത് ഹോസ്പിറ്റലിൽ തന്നെ ഉള്ള ഡോക്ടേഴ്സ് മതി, പക്ഷെ അവരെല്ലാം ഗവൺമെന്റ് എംപാനൽ ഡോക്ടേഴ്സാണ്. മാത്രമല്ല ഈ ഗവൺമെന്റിന്റെ കെയർനോസ് എന്ന് പറയുന്നത് കേരള നെറ്റ് ഓഫ് ഓർഗൻ സൊസൈറ്റിയുടെ അവരുടെ കോർഡിനേറ്റർ വന്ന് അവരുടെ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ആക്ച്വലി ആൾക്കാർക്ക് അതിനകത്ത് മിസ്ട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇന്ത്യയിൽ മൊത്തമുള്ള ലോ ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ ബാക്കിയുള്ള പല കൺട്രീസിനെക്കാളും വളരെ സ്ട്രിക്റ്റ് ആണ്. നമുക്ക് ഈ കഡാവറിക് ട്രാൻസ്പ്ലാന്റിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, മാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ പൊളിറ്റിക്കൽ പാർട്ടീസ് അങ്ങനെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് സഹായം കിട്ടാനുള്ള എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ? മീഡിയ ആണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ആൾക്കാർക്ക് അതിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 2014-15 സമയത്ത് നമ്മൾ തന്നെ ഈ പല അവയർനെസ് ടോക്സിന് വേണ്ടി പോകുമ്പോഴത്തേക്കും ഹോൾ പഞ്ചായത്ത് ആൾക്കാർ മുന്നോട്ട് വന്ന് അവരെല്ലാരും ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യാണ്. അതുപോലെ സ്കൂൾ ചെന്ന് കഴിഞ്ഞാൽ സ്കൂൾ ഹോൾ സ്കൂൾസ് പല പല പഞ്ചായത്ത് 100% ആൾക്കാരും ഓർഗൻ ഡൊണേഴ്സ് ആയിട്ട് സർട്ടിഫൈ ചെയ്ത സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ പൊക്കോണ്ടിരുന്ന ഒരു സമയത്ത് നിന്നാണ് നമ്മൾ ഫുള്ളി പുറകോട്ട് വന്നത്. ഇപ്പോൾ ഒരു അവയർനെസ് മൂവ്മെന്റ് മാത്രമേ നമുക്കിവിടെ കേരളത്തിൽ ആവശ്യമുള്ളൂ. അത് കേരളത്തിൽ ഒരെണ്ണം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചിരുത്താൻ പ്രയാസമാണ്. അവസാനം അത് കൊടുത്ത് ഓർഗൻ കൊടുത്തില്ലെങ്കിൽ അയ്യോ അത് കഷ്ടമല്ലേ എന്നുള്ള സിറ്റുവേഷൻ വരെ വരും. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ 95% കൂടുതലും കഡാവറിക് ഡോണേഴ്സ് ആണ്. നമ്മുടെ നാട്ടിലെ ഏതാണ്ട് അത്രയും നമ്പർ, അതായത് 95% കൂടുതലാണെങ്കിൽ പോലും അത് ലൈവ് ഡോണേഴ്സ് ആണ്. ഈ ലൈവ് ഡോണേഴ്സിനെ നമുക്ക് അത്ര ലൈറ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഇതൊരു വലിയ ഓപ്പറേഷൻ ആണല്ലോ അല്ലെ? നമുക്ക് ഈ ലൈവ് ഡോണേഴ്സിനെ പറ്റി അല്പം സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലുള്ള ലൈവ് ഡോണേഴ്സിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ് എന്നാണ്. ശരിയാണോ? ആ ശരിയാണത്. ഞങ്ങൾ അമൃതയുടെ തന്നെ നോക്കിക്കഴിഞ്ഞാലും 70-75% സ്ത്രീകളാണ്. ഇപ്പൊ സ്പൗസൽ ട്രാൻസ്പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 90% വൈഫ് ടു ഹസ്ബൻഡ് ആണ്. ഹസ്ബൻഡ് വൈഫ് വളരെ കയ്യിലിടാതെ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുന്നതും, കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും മെജോറിറ്റി കുട്ടികൾക്ക് കൊടുക്കുന്നതും അമ്മമാർ തന്നെയാണ്. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി പേരൻസിന് കൊടുക്കുന്നതിനകത്ത് മോളും മോനും ഒരു ഈക്വൽ നമ്പർ തന്നെ എന്താണെന്ന് എനിക്കറിയില്ല. ഈ പെണ്ണുങ്ങൾ കൊടുക്കാൻ കൂടുതൽ കാരണം എന്താണെന്ന് ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത് ഓബ്വിയസ് റീസൺ, ആണുങ്ങൾക്കാണ് ഈ രോഗം കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് ആണുങ്ങൾക്കാളും കൂടുതൽ പെണ്ണുങ്ങൾ കൊടുക്കാൻ ചാൻസ് ഉണ്ട്, ഡൊണേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് ഈ ഏർണിംഗ് മെമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫാമിലിയിൽ പലപ്പോഴും മെയിൽസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടെ സഹായിക്കാൻ വേണ്ടിയുള്ള ആൾ, അതായത് ഈ മെയിൽസിന് ബുക്ക് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഏണിംഗ് കപ്പാസിറ്റി കുറച്ച് നാളത്തേക്ക് പോകുമല്ലോ എന്നുള്ളത് വരുമ്പോഴത്തേക്കും ഫീമെയിൽസ് കുറച്ചും കൂടി ഡൊണേറ്റ് ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ടായിരിക്കും. സ്ത്രീകൾ കുറച്ചും കൂടി ആൽട്രൂസ്റ്റിക് ആണെന്നുള്ളതിനൊക്കെ വലിയ സംശയമില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മറക്കരുത്, ഡെഫിനറ്റ്ലി ദർ ഇസ് എ പ്രഷർ ബൈ എ മെയിൽ ഷോനിസ്റ്റിക് സൊസൈറ്റി എന്നുള്ളതിന് എനിക്ക് വലിയ സംശയമില്ല. അതായത് ഇപ്പൊ ഒരു ഒരാൾക്ക് ഒരാണിന് വീട്ടിലെ ഒരാണിന് രോഗം വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരുടെയും കണ്ണ് ആദ്യം പോകുന്നത് വൈഫിലായിരിക്കും. വൈഫിന്റെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതിനകത്ത് വലിയൊരു ഒരു എല്ലാവരും അങ്ങോട്ട് തന്നെ നോക്കും. സ്റ്റാഗറായിട്ട് ഹസ്ബൻഡ് തന്നെ ചോദിക്കും, നീ എനിക്ക് ലിവർ തന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ആര് തരുവടി എന്നുള്ള ചോദ്യം അപ്പൊ തന്നെ വരും. അപ്പൊ ഓബിയസ്ലി ഈ അവർക്ക് ആ ഒരു പ്രഷർ അതിൻ്റെ അകത്ത് വരും. പിന്നെ ഒരു ആൽട്രൂസ്റ്റിക് ആണെന്നുള്ളതിന് സംശയമില്ല. അവർക്ക് സൂചിയൊക്കെ വളരെ പേടിയാണ്, ബ്ലഡ് ഒക്കെ പേടിയാണ്. പക്ഷെ ലിവർ എടുക്കുന്ന ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരു പേടിയില്ല, അവരപ്പത്തന്നെ മുന്നോട്ട് വരും. അപ്പൊ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഡോണർ ലിവർ കൊടുക്കുന്നത് അത്ര ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കാൻ പാടില്ലല്ലോ. ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു പരിപാടിയല്ലേ? അതെ അതെ, എല്ലാവർക്കും അതും ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ലിവർ കൊടുക്കുന്ന വളരെ എളുപ്പമാണ്, ഇച്ചിരി കഷ്ണം വെച്ചാൽ പോരാ ഡോക്ടർ, വളർന്നു വന്നോളൂ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. കിഡ്നിയേക്കാളും ചെറുതല്ലേ? അങ്ങനെയല്ല, കിഡ്നിയേക്കാളും വളരെ മേജർ ഓപ്പറേഷനാണ്. നമ്മൾ എന്തുമാത്രം കൊടുക്കുന്നു എന്ന് നിശ്ചയിക്കുന്നത് അത് ആർക്ക് ആ ലിവർ വേണം എന്നുള്ളതാണ്. കാരണം ഒരാളുടെ വെയിറ്റ് അനുസരിച്ചാണ് വേണ്ട ലിവറിന്റെ ക്വാണ്ടിറ്റി നമ്മൾ നിശ്ചയിക്കുന്നത്. ഇപ്പൊ ഒരു കൊച്ചു കുട്ടിക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിവറിന്റെ 30% ആണ് കൊടുക്കുന്നത്. അതാണ് ഏറ്റവും കുറച്ചെടുക്കാൻ പറ്റുന്നത്. അതിനേക്കാളും കുറച്ചെടുക്കാൻ പറ്റില്ല, 10%, 20% എടുക്കാൻ പറ്റില്ല. കാരണം ആ രക്തക്കുഴൽ ചേരുന്ന ഭാഗത്ത് വെച്ച് വേണം നമുക്ക് എടുക്കാം. മിനിമം എടുക്കാൻ പറ്റുന്നത് 30%. പിന്നെ കുറച്ചും കൂടി ഒരു വലിയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിവറിന്റെ ഇടത് ഭാഗം മൊത്തം എടുക്കും, അത് 40%. അഡൾട്ടിന് വേണ്ടി വരുമ്പോഴത്തേക്കും ലിവറിന്റെ വലത് ഭാഗം അത് 60% വരും. അതാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇവിടെ അഡൾട്ട്സ് ആണ് മേജർ ട്രാൻസ്പ്ലാന്റ്. മെജോറിറ്റി ആൾക്കാർക്ക് വേണ്ടി വരുന്നത്
ഇവരുടെ വലത് ഭാഗം, അതായത് 60% കൂടുതലാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ചെറിയ ഭാഗമേ അല്ല, വളരെ മേജർ ഓപ്പറേഷൻ തന്നെയാണത്. അപ്പൊ ഈ 60% എടുത്തു മാറ്റിയാൽ ബാക്കി 40% കൊണ്ട് ഇവർ സർവൈവ് ചെയ്തോളൂ? സർവൈവ് ഇമ്മീഡിയറ്റ് ആയിട്ട് സർവൈവ് ചെയ്യും. പിന്നെ 3 മാസം കൊണ്ട് ആ 40% വളർന്ന് പഴയ പൂർണ്ണ വളർച്ചയേറ്റ് 100% ആയിക്കോളും. അതെല്ലാവർക്കും സംഭവിക്കും. ഞങ്ങൾ ഇതുവരെ ചെയ്ത ആർക്കും ലിവറിന് ഇതുവരെ അസുഖം പറ്റിയിട്ടില്ല. പക്ഷെ മേജർ ഓപ്പറേഷൻ തന്നെയാണ്. 30% പേർക്ക് കോംപ്ലിക്കേഷൻസ് വരും. മെജോറിറ്റി മൈനർ കോംപ്ലിക്കേഷൻ ആണ്. ചെറിയ ഇൻഫെക്ഷൻ, ചെറിയ മുറിവി എന്നുള്ള വെള്ളം വരുത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. പക്ഷേ മേജർ കോംപ്ലിക്കേഷൻ 5-6% പേർക്ക് വരാം, ഇൻക്ലൂഡിങ് ഹാർട്ട് അറ്റാക്ക് വരാം, ലങ്സിൻ്റെ അകത്ത് ക്ലോട്ട് വരുന്ന അസുഖമുണ്ട്. നമ്മുടെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് 890 പേര് ചെയ്തതിനകത്ത് 2 ഡോണേഴ്സ്ക്ക് മരണം പറ്റിയിട്ടുണ്ട്, മരണം അടഞ്ഞിട്ടുണ്ട് ഈ ഡൊണേഷന് ശേഷം. അതൊക്കെ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം വേറൊരാൾക്ക് വേണ്ടിയാണ് അവരാ മരണം. ഒരാളെ നമ്മൾ വെള്ളത്തിൽ, അതെ അതെ, വെള്ളത്തിൽ ചാടി ആളെ രക്ഷിച്ച് നമ്മൾ മുങ്ങി മരിക്കുന്ന പോലെയാണത്. ആ ഒരു സിറ്റുവേഷൻ എ പോസിബിലിറ്റി ദാറ്റ് പീപ്പിൾ ക്യാൻ ഡൈ, 0.5% ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഡാവറിക് ട്രാൻസ്പ്ലാന്റേഷന്റെ എണ്ണം നമുക്ക് കൂട്ടേണ്ടത് സമൂഹത്തിന്, അല്ലേ? തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. ഈ ഡോണറിന്റെ ലിവർ എടുക്കുമ്പോ വലിയ സ്കാർ ഒക്കെ ഉണ്ടോ, അതോ ഇപ്പൊ നിങ്ങൾ പുതിയ ടെക്നിക്സ് ആണോ യൂസ് ചെയ്യുന്നത്? സാധാരണഗതിയിൽ വലിയ സ്കാർ തന്നെയാണ്. നമ്മുടെ വാര്യല്ല തൊട്ടതായിട്ട് വളരെ നീളത്തിലുള്ള 20-25 സെന്റിമീറ്റർ നീളത്തിലുള്ള സ്കാറാണ് വേണ്ടി വരുന്നത്. കാരണം അവിടെയാണ് ലിവർ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോ നമുക്ക് അത് ഈ റോബോട്ട് ടെക്നോളജി ഉള്ളതുകൊണ്ട് റോബോട്ടിക് ആയിട്ട് നമുക്ക് ആ ലിവർ മുറിക്കുന്നതെല്ലാം റോബോട്ടിക് ആയിട്ട് 4 ചെറിയ കീഹോൾ ഇട്ട് ചെയ്യാം. ലിവർ എടുക്കാൻ വേണ്ടി മാത്രം ഒരു ദ്വാരം ഉണ്ടാക്കിയാൽ മതി. അത് നമ്മൾ താഴെ ഭാഗത്തായിട്ട് പാന്റി ലൈനിലങ്ങ് പൊക്കോളും. മസിലും അധികം മുറിക്കേണ്ട, ഒരു 12-13 സെന്റിമീറ്റർ നീളത്തിലിട്ട് നമുക്ക് എടുക്കാം. അത് റോബോട്ടിക് ഡോണർ ഹെപ്പറ്റെക്ടമി എന്നുള്ള, അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ 130 അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് ബെനിഫിഷ്യൽ ആണ് ഡെഫിനറ്റ്ലി. കാരണം ഈ വലിയ മുറിവ് നുണങ്ങി വരുന്നില്ല, കുറച്ചും കൂടെ ഫാസ്റ്റ് റിക്കവറി ഉണ്ട്, ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഏതാണ്ട് ആവറേജ് 20 ലക്ഷം രൂപ വരെ വരുന്ന ചെലവുള്ള ഒരു ഓപ്പറേഷൻ ആണ്. പലർക്കും ഇത് താങ്ങാനാകുന്നതിനപ്പുറമാണ്, സാധാരണ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്ന് എനിക്ക്. എന്തുകൊണ്ടാണ് ഈ 20 ലക്ഷം രൂപ ആകുന്നത് ഈ സർജറിക്ക്? അത് 12 മണിക്കൂർ എടുക്കുന്ന ഓപ്പറേഷനാണ് ഈ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. ആദ്യം ചെയ്യുന്ന ലിവർ അങ്ങ് എടുത്ത് മാറ്റുക, അതിനുശേഷം ഈ പുതിയ ലിവർ അവിടെ കൊണ്ട് വെക്കുക. പുതിയ ലിവർ വെക്കുക എന്ന് വെച്ചാൽ കുറെ രക്തക്കൂടലും കാര്യങ്ങളൊക്കെ തുല്യപിടിപ്പിക്കാനുണ്ട്. ഇപ്പൊ രണ്ട് ഓപ്പറേഷൻ എസെൻഷ്യലി സൈഡ് ബൈ സൈഡ് നടക്കുകയാണ്. അത് കടവറയ്ക്കാണെന്നുണ്ടെങ്കിലും ലിവിംഗ് ഡോണർ ആണെന്നുണ്ടെങ്കിലും രണ്ട് ഓപ്പറേഷൻ സൈഡ് ബൈ സൈഡ് നടക്കുകയാണ് എസെൻഷ്യലി. അപ്പം ഈ നമ്മുടെ ലിവറാണ് നമ്മുടെ രക്തം കട്ടപിടിക്കാനുള്ള എല്ലാ ഫാക്ടേഴ്സും ഉണ്ടാക്കുന്നത്. അപ്പൊ ലിവർ വർക്ക് ചെയ്യാത്ത ഒരാൾക്ക് ആ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് തന്നെ നമുക്ക് ഒത്തിരി അധികം വേണ്ടി വരും. പ്ലാസ്മ, ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ, ക്രയോപ്രസിപ്പിറ്റേറ്റ്, പ്ലേറ്റ്ലെറ്റ്സ്, ബ്ലഡ്, ഇതൊക്കെ തന്നെ ഒത്തിരി നല്ലൊരു എമൗണ്ട് വേണ്ടി വരും. അതുപോലെ ആൽബുമിൻ, പിന്നെ ഈ ഓർഗൻ, നമുക്ക് ഓർഗൻ എടുത്ത് കഴുകാനുള്ള സ്പെഷ്യൽ ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിന്റെ 1 ലിറ്ററിന്റെ വില 20,000 രൂപയാണ്. ആൽബുമിന്റെ 100 ml വില 4,000 രൂപ വരും. അതുപോലെയാണ് എക്സ്പെൻസീവാണ് ഈ പ്ലാസ്മ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഓപ്പറേഷൻ തുടങ്ങുന്ന മുതല് ഒരു 48 മണിക്കൂർ കൊണ്ട് തന്നെ റഫ്ലി ഒരു ഈ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു 80 ലക്ഷം രൂപയ്ക്കുള്ള മെറ്റീരിയൽസ് തന്നെ ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ മോണിറ്റർ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ്, പിന്നെ എല്ലാ ദിവസവും ബ്ലഡ് രണ്ടര ചെയ്യുന്നു, മരുന്ന്, ഇമ്മ്യൂണോസപ്രസൻ മരുന്നിന്റെ വില, ഇതെല്ലാം കൂടെ ചേർത്ത് ആ ഒരു 4-5 ആഴ്ച സമയമാണ് റിക്കവറി പീരീഡ്. ആ 4 ആഴ്ച റഫ്ലി ഒരു 13-14 ലക്ഷം രൂപ മെറ്റീരിയൽസിന് മാത്രം ചിലവ്. പിന്നെ ഓഫ്കോഴ്സ് ഹോസ്പിറ്റൽസ് അവരുടെ ചിലവിന് വേണ്ടിയുള്ള എടുക്കുമല്ലോ. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ചെയ്ത ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ചെയ്തിട്ടില്ല. അവരുടെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമായിട്ട് 21 ലക്ഷം രൂപയായി അവർക്ക് ആ ഒരു പേഷ്യന്റ്. അപ്പോൾ ആരുടെ ശമ്പളമോ ഒന്നും കൂട്ടുന്നില്ല, ജസ്റ്റ് മെറ്റീരിയൽസ് മാത്രമായിട്ട്. സോ ദർ ഇസ് അത്. അപ്പൊ അതിന്റെ ശരിക്കും ഒരു എക്സ്പെൻസീവ് ആണ് ഓപ്പറേഷൻ, സംശയമില്ല. നമുക്ക് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ധനസഹായം എല്ലാം കിട്ടുന്നുണ്ടോ ഈ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട്? ഗവൺമെന്റിന്റെ നമ്മുടെ കേരള സ്റ്റേറ്റിലെ ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക്, അതായത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 ലക്ഷം രൂപ വരെ അവർ കിട്ടുന്നുണ്ട്. ബി പി എൽ ആൾക്കാർക്ക് അത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ അമൃത ഹോസ്പിറ്റലിലും അങ്ങനെ കുറച്ചുപേർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ കോവിഡ് സമയത്ത് കുറച്ചൊരു ഇതൊന്നും പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, ഫൈനാൻഷ്യൽ ക്രഞ്ച് ഉണ്ട്, അങ്ങനെ ഇതുണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്ററിന്റെ ഫണ്ടുണ്ട്, 3-4 ലക്ഷം ഓരോ പേഷ്യന്റിന്റെ പേരിലായിട്ട് വരും. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഭീമമായ ഒരു ഭാരമാണ് പല രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും, അല്ലേ? ഒരുപക്ഷെ ഇനി എന്തെങ്കിലും ഇൻഷുറൻസ് വല്ലതും കൊണ്ടുവന്ന് കവർ ചെയ്യുകയാണെങ്കിൽ അതൊരു പക്ഷെ കുറച്ചുകൂടെ പ്രയോജനപ്പെട്ടേക്കാമെന്ന് തോന്നുന്നു, അല്ലേ? ഡെഫിനറ്റ്ലി ഇൻഷുറൻസ് ഇതിന് വേണ്ട ഒരു പരിപാടി തന്നെയാണ്. യാതൊരു സംശയമില്ല, കാരണം ഇത്രയും ആൾക്കാർ മരിച്ചു പോകുന്ന ഒരു ഇതാണല്ലോ. എസ്പെഷ്യലി യങ് ആൾക്കാർക്കാണ് ഇത് പലതും പറ്റുന്നത്. പ്രായമുള്ള ആൾക്കാരല്ല ഇത്,
അപ്പം ഇൻഷുറൻസ് കൊണ്ട് പല രീതിയിൽ കൊണ്ടുവരാം. പിന്നെ ഏതെങ്കിലും ഒരു സിമ്പിൾ സാധനം ഞാൻ നോക്കിയിട്ട് നമ്മൾ മദ്യം വാങ്ങിക്കുമ്പോഴത്തേക്ക് മദ്യത്തിന്റെ ഒരു ചെറിയൊരു ശതമാനം ട്രാൻസ്പ്ലാന്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് മാറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർ കൊടുക്കാൻ വലിയ സംശയം എനിക്ക് തോന്നുന്നില്ല. അതിനായിട്ട് ഒരു 50 പൈസയോ അല്ലെങ്കിൽ 1 രൂപയോ വല്ലതും അഡീഷണൽ ചെയ്തിട്ട് അതൊരു പ്രത്യേക ഫണ്ടായി മാറ്റി വെച്ചിട്ട് അത് ഒരു ഇൻഷുറൻസ് ആയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അതൊരു വളരെ നല്ല സജഷൻ ആണ്. അത് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടോ കേരളത്തിൽ? അത് പറഞ്ഞു നോക്കി കൂടെ ആർക്കെങ്കിലും അതിന്റെ ബുദ്ധി ഉപയോഗിച്ച് വന്നേ കൊള്ളാം, നമുക്ക് പറഞ്ഞു നോക്കാം. പക്ഷെ കാരണം മദ്യത്തിന്റെ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ബഡ്ജറ്റിനെക്കാളും കൂടുതലാണ് പലപ്പോഴും. അപ്പം അത് അത് വളരെ ഒരു ചെറിയ തുച്ഛമായ എമൗണ്ട് കൊണ്ട് എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി ലിവർ ട്രാൻസ്പ്ലാന്റ് എന്തായാലും ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. ആ ഇത് വെച്ച് നോക്കിയിട്ട് ആകെ നമുക്ക് 6000 പേർക്കാണ് ഒരു വർഷം ട്രാൻസ്പ്ലാന്റ് ആവശ്യമെങ്കിൽ എത്രയോ കോടി കണക്കിന് രൂപയുടെ മദ്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഒരു കുട്ടി രൂപ വെച്ച് നമ്മൾ അഡീഷണൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് വളരെ സൗകര്യപ്രദമായിട്ട് ചെയ്യാൻ പറ്റണം അല്ലെ? പറ്റണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നമുക്ക് അതിനെ കുറിച്ച് ഗവൺമെന്റ് സ്ട്രോങ് ആയിട്ട് പറയാൻ തോന്നുന്നു. നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയണം, അല്ലെങ്കിൽ പിന്നെ ഹെൽത്ത് മിനിസ്റ്ററോട് പറയുകയോ ഒക്കെ ചെയ്താൽ എന്തെങ്കിലും പ്രയോഗം ഉണ്ടാകുന്ന വിചാരിക്കാം നമുക്ക്. അതെ 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 അതെ, ദാറ്റ്സ് എ ഗുഡ് തിങ്. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ള സുധിക്ക്, ഈ ട്രാൻസ്പ്ലാന്റ് പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം മെയിൻലി പ്രൈവറ്റ് സെക്ടറിലാണല്ലോ ഇത്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലോ ഇത് വരണം എന്നുള്ള അഭിപ്രായമുണ്ടോ? അത് പ്രാക്ടിക്കലാണോ? വരണം അഭിപ്രായമുണ്ട്, പ്രാക്ടിക്കലുമാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അതിനുള്ള നല്ല ഫെസിലിറ്റി ഉണ്ട്. എക്സ്പെർട്ടീസ് ഇപ്പൊ തൽക്കാലം ഇല്ലാന്നുണ്ടെങ്കിലും അത് വെളിയിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള കണ്ട ധാരാളം ആൾക്കാരുണ്ട്. നമ്മുടെ പല ഹോസ്പിറ്റൽസിനും നമ്മളെല്ലാവരും തയ്യാറാണ് പോയി ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി വന്നു കഴിഞ്ഞാലുള്ള പ്രധാന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ സ്റ്റേറ്റസ് തന്നെ ഒരു 4-5 ഗിയർ മുന്നോട്ടങ്ങ് പോകും. കാരണം ഇങ്ങനത്തെ ഒരു ഒരു ടെക്നോഫിലിക് സാധനം ചെയ്യാൻ വേണ്ടി അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും വേറൊരു ലെവലിലോട്ട് ഉയരും എന്നുള്ളതാണ്. ഐ സി കെയർ ആയാലും അവരുടെ ക്ലീനിനെസ് ആയാലും നഴ്സിംഗ് സ്റ്റാഫിൻ്റെ ആയാലും എല്ലാ രീതിയിലുള്ള ഇതിനകത്തും അതിനകത്തൊരു ഒരു കോട്ടപ്പം. ഇത് ആ ലിവർ ട്രാൻസ്പ്ലാന്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല ആ ഹോസ്പിറ്റൽ ഈവൻ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് വരെ വേറൊരു ലെവലിലോട്ട് പോകും എന്നുള്ളതാണ്. അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഇതായാലും അപ്പം അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റിൽ 1-2 ഗവൺമെന്റ് സെന്റേഴ്സ് ഇതിനു വേണ്ടി വേണം തന്നെയാണ് എന്റെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം. അപ്പൊ അതിന് മാത്രമുള്ള ഫണ്ടിങ് ഒക്കെ ഉണ്ടോ കേരളത്തിലെ ഗവൺമെന്റ് സെറ്റപ്പില്? ഈ പറഞ്ഞ പോലെ ഫണ്ടിങ് ഇല്ലാത്തതിന്റെ പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിന്റെ അലോക്കേഷൻ ഇഷ്യൂ ആണെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഇതിനു വേണ്ടി ഫണ്ടിങ് അനുവദിച്ച് വന്നിട്ടുണ്ട്. ഒരു ട്രാൻസ്പ്ലാന്റിന് വേണ്ടി 18 ലക്ഷം രൂപ ഏറ്റവും അവര് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. സോ അവർ ഓൾമോസ്റ്റ് റെഡിയാണ്, എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവർക്കുള്ള എല്ലാ ഫെസിലിറ്റീസ് ഇപ്പൊ അവിടെ ഉണ്ട്, എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. എന്റെ ഇന്റൻസീവ് കെയർ ആയാലും പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ആയാലും സർജിക്കൽ ടെക്നിക്സ് ആയാലും എല്ലാം അവർക്ക് അതിന്റെ ഫുള്ളി ഡെവലപ്ഡ് ആണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നം GDP 2% താഴെയാണ് ഹെൽത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ കേട്ടത്. അപ്പോ നമ്മുടെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഫണ്ടിങ് പോകുന്നത് മിലിറ്ററി ആവശ്യങ്ങൾക്കൊക്കെ ആണല്ലോ. ഫണ്ടിങ് കൂടെ ഉയരുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ തന്നെ പലതും മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് വേണം കരുതാൻ. കറക്റ്റ്, സത്യം, ഡെഫിനറ്റ്ലി. നമ്മൾ നമ്മുടെ GDP വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ നമ്മൾ ഏറ്റവും താഴെ 4-ാമത്തെ രാജ്യമാണ്. അത്രയ്ക്ക് പോറാണ് നമ്മുടെ. അത് നമ്മൾ മ്യാൻമാർ, യുനോ, ബുറുണ്ടി ഇവരുടെയൊക്കെ ജസ്റ്റ് മുകളിലാണെന്ന് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ ഇവരുടെയൊക്കെ മുകളിൽ മാത്രമാണെന്നേ ഉള്ളൂ. പക്ഷേ ഔട്ട് ഓഫ് പോക്കറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വളരെയധികം മുന്നിലാണ്. ആ ഗവൺമെന്റിന്റെ ഇതിനകത്ത് കുറച്ചൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം പോസിബിൾ ആണ്. നമുക്ക് ആവശ്യത്തിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? ഈ അഥവാ സെന്റേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ കേരളത്തിൽ തീർച്ചയായും ഉണ്ട്. കൊച്ചിയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 സെന്റേഴ്സ് വളരെ ആക്റ്റീവായിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നുണ്ട്. ട്രിവാൻഡ്രം സെന്റർ ഉണ്ട്, കാലിക്കറ്റിലെ സെന്റർ ഉണ്ട്, അല്ലാതെ തന്നെ വേറെ 1-2 സെന്റേഴ്സൊക്കെ ഉണ്ട്. ഇപ്പം തൽക്കാലത്തെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ആ ട്രെയിൻ പേഴ്സണൽ ഉണ്ട്. 10 വർഷം മുമ്പ് ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു അഭാവം കേരളത്തിൽ കാണുന്നില്ല. അപ്പോ നമ്മളെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഈ ലൈവ് ഡോണേഴ്സിന്റെ എണ്ണം കുറച്ചിട്ട് അത്ര മാത്രം കൂടുതലായിട്ട് കഡാവറിക് ഡോണേഴ്സിനെ കൊണ്ടുവരണം. കാരണം ഈ സോമനസാലെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവയവം കൊടുക്കാൻ തയ്യാറായി വരുന്ന സാധാരണക്കാരായ ഡോണേഴ്സിന്, അതിൽ ബഹുഭൂരിഷ സ്ത്രീകളായ സ്ത്രീക്കും, അവരുടെ ജീവൻ കൂടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് കഡാവറിക് ഡോണേഴ്സിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും സപ്പോർട്ടാണ്.
നമുക്ക് വേണ്ടത് ഓർഗൻസും പണവുമാണ്, ചെയ്യാനുള്ള പണവുമാണ്. അതിനുള്ള ഒരു കാലാവസ്ഥ അഥവാ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നമ്മളോട് ഇത്രയും സമയം ചെലവഴിക്കാൻ സന്നദ്ധത കാണിച്ച സുധിയോട് ഞങ്ങളുടെയും ആനന്ദ് ടിവിയുടെയും എന്റെയും വ്യക്തമായ വ്യക്തിപരമായ പേരിലും ഉള്ള കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച് സുധി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.